ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ് ഈ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അന്ത്യക്കയിലെ പാത്രർകിസ് ആയിരുന്ന സേവറിയോസ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയിലെ തുപ്തേനുകളിലെ അഞ്ചാം തുപ്തേനിൽ നാം അനുസ്മരിക്കുന്ന പരിശുദ്ധ സഭാപിതാവ് വചനമായ ദൈവം ശരീരയായി തീർന്നു നമ്മുടെ കർത്താവ് യശ്വിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും തുടർന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ ദൈവം ആദാമെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രർ യോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാ മോർ യാക്കോ ബുദ്ധാനായും മോർ അപ്രേമും മോർ മോർ ഇസ്ഹാക്കും മോർ ബാലായി ദുഃഖിതന്മാരും തലവനായ മോർ ബെർസോമോയും അഞ്ചാം തുത്തൻ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അഞ്ചാം തുത്തൻ നാം അനുസ്മരിക്കുമ്പോൾ ഏറ്റവും ദീർഘമായ വിശേഷണങ്ങൾ നൽകുന്ന സഭാ പിതാവ് മറ്റാരുമല്ല അന്ത്യോക്കയിലെ പാത്രവൃക്കീസ് ആയിരുന്ന മാർ സെവേറിയോസാണ് നമ്മള് ഈ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ അഥവാ അലക്സാണ്ട്രിയൻ സഭ ഞങ്ങൾക്കിവിടെ അടുത്ത് അലക്സാണ്ട്രിയൻ സഭയുണ്ട് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുണ്ട് ഞാൻ അവിടെ പോകാറുണ്ട് അവരെ കാണാറുണ്ട് അവിടുത്തെ പുരോഹിതന്മാരെ കാണുമ്പോൾ നമ്മൾ സിറിയ ഓർത്തഡോക്സ് ആണെന്ന് പറയുമ്പോഴേ അവരടുത്ത് അപ്പോൾ അവർ പറയുന്ന പേരാണ് സെവറിയോസ് സെവറിയോസിനെ അത്രമാത്രം കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ ഹോണർ ചെയ്യുകയാണ് അത്രമാത്രം അവർ സ്നേഹിക്കുക കാരണം തൻ്റെ തിയോളജിക്കൽ കോൺട്രിബ്യൂഷൻ മാർ സെവോറിയസിന്റെ മാനീസയാണ് നമ്മൾ കുർബാന തുടങ്ങുമ്പോൾ ആലപിക്കുന്നത് നമ്മുടെ കുർബാനയിലെ പ്രദക്ഷിണം ആദ്യം തുടങ്ങുമ്പോഴുള്ള ആ വലമെപ്പുണ്ടല്ലോ അവിടെ നമ്മൾ പാടുന്ന നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്രിസ്റ്റോളജി ക്രിസ്തു വിജ്ഞാനീയം ആണ് ആ പാട്ടില്ല ആ മനീസോയിലുള്ളത് ആ മനീസോ വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവിജ്ഞാനിയെ മുഴുവൻ ഒറ്റ പാട്ടിൽ എഴുതി ചേർത്തു മാർസേവറിയോസ് സെവെറിയോസ് ആയിരത്തി അഞ്ഞൂറ് വർഷമായി സഭ ആ പാട്ട് പാടുകയാണ് പതിനഞ്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഇന്നേക്ക് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവശാസ്ത്രം അവ്യക്തമായിരുന്ന തർക്കവിഷയത്തിന് ഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിജ്ഞാനിയം വ്യക്തമായി വെളിപ്പെടുത്തുവാൻ പരിശുദ്ധ റൂഹ കരങ്ങളിലെടുത്ത കർതാവിന്റെ അഭിഷിക്തൻ മാർ സേവറീസിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മനീസോ നമ്മളെല്ലാ വിശുദ്ധ കുർബാനയിലും ആലപിക്കുന്ന ആ മനീസോ നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിനേകസുത വചനമതാം രാജാതീശ നിന്നെ വാഴ്ത്തും ഞാൻ വ്യക്തമായി ക്രിസ്റ്റോളജി ഡിഫൈൻ ചെയ്യാണ് ക്രിസ്തുവിജ്ഞാനി സ്വർഗപിതാവിന്റെ ഏകസുധനെ വചനമായ രാജാതീശ നിന്നെ ഞാൻ വാഴ്ത്തുന്നു ബിക്കോസ് യു ആർ വർത്ത് പ്രൈസസ് ആൻഡ് വർഷിപ്പ് സ്തുതികളും ആരാധനകളും സ്വീകരിപ്പാൻ നീ യോഗ്യൻ സഹജമതായി മൃതിരഹിത സഹജമതായി മൃതിരഹിത ബൈ നേച്ചറി യു ആർ ഇമോർട്ടൻ നീ അമർത്യനാണ് മരണമില്ലാത്തവനാണ് ഇതാണ് ഇഗ്ണേഷ്യസ് നൊറോനോയുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കും ദൈവ നി പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവൻ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവൻ മൃതിരഹിതൻ യു ആർ ഇമോർട്ടൽ സഹജമതായി ബൈ നേച്ചർ യു ആർ ഇമോർട്ടൽ സഹജമതായി മൃതിരഹിത കാരുണ്യ മാർത്യൻ മാർത്തൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായ വിമലത ശുചിയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനിത്രി കന്യകയാമറിയാമിന്നും എന്ന് പറഞ്ഞാ ദൈവജനിത്രി കന്യകമറിയാമിന്നും എഫോസ് ഉന്നോദോസിന്റെ റിസല്യൂഷനാണ് ആ തീരുമാനമാണ് വിശ്വാസ പ്രമാണമാണ് ക്രീഡ സ്റ്റേറ്റ്മെന്റ് ഈ പാട്ടിൽ കൊണ്ട് കയറ്റിവെച്ചിരിക്കാണ് മനീസോ അവിടെ പറയുകയാണ് ദൈവജനിത്രി മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ച ഞങ്ങളുടെ പാത്രീസ് മോ സെവറിയോസ് ഓരോ സുറിയാനിക്കാരനും ഓരോ വിശുദ്ധ കുർബാനയിലും ഏറ്റുപറയുകയാണ് മറിയം സംശയം കൂടാതെ ദൈവമാതാവ് അവിടെയാണ് നമ്മുടെ രക്ഷ അവിടെയാണ് നമ്മുടെ ഏറ്റുപറച്ചിൽ അതാണ് സത്യവിശ്വാസം ആ സത്യ സത്യവിശ്വാസത്തെ ആർക്കും തകർക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയുടെ ആമുഖ ഗാനമായിട്ട് മനീസായിട്ട് നമ്മൾ പറയുകയാണ് ദൈവജനിത്രി കന്യകയാ മറിയാമിന്നും ഭേദമതന്യേ മാനവനായി ഭേദമതന്യേ മാനവനായി വ്യത്യാസം കൂടാതെ അവൻ മനുഷ്യനായി അപ്പോ ഈ മനുഷ്യനായി എന്ന് പറഞ്ഞാൽ മറിയത്തിന്റെ ഉദരത്തിൽ ആ ഭ്രൂണമുണ്ടായപ്പോൾ അതിന്റെ ആദ്യത്തെ തുടുപ്പ് മുതൽ ദാറ്റ് ഹ്യുമാനിറ്റി ഈസ് ദ ഹ്യൂമാനിറ്റി ഓഫ് ദ ഇറ്റേണൽ വേൾഡ് നിത്യവചനത്തിന്റെ മനുഷ്യത്വമാണത് നിത്യമായി ദൈവവചനം വചനം മാംസമായി ജോഹാനിക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ിക് സ്റ്റേറ്റ്മെന്റ് വചനം മാംസമായി തീർന്നു തീർഹന്നാന്റെയും പൗരൂസിന്റെയും അലക്സാണ്ട്രിയയിലെ സിറിളിന്റെയും സ്റ്റേറ്റ്മെന്റുകൾ മൂന്ന് വ്യക്തികളുടെ സ്റ്റേറ്റ്മെന്റുകളെ ഒരുമിച്ചെടുത്ത് ഉയർത്തിയട്ട് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ മുമ്പിൽ അടിപതറാതെ നിന്ന് ആ താർക്കികൻ ികൻ സത്യസുറിയാനി സഭയുടെ യഥാർത്ഥ പോരാളി സത്യവിശ്വാസത്തെ ഉറപ്പിച്ച മാർസേവറിയോസ് മറിയും സംശയം കൂടാതെ എല്ലാ ഇപ്പോഴും ദൈവമാതാവെന്ന് എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിച്ച ഞങ്ങളുടെ പാത്രീസ് മോർസേവറിയോസ് താൻ ഉദ്ധരിച്ചത് യോഹന്നാൻ സ്ലിഹായും പൗലു സ്ലിഹായുടേയും അലക്സാണ്ട്രിയയിലെ സിർലിന്റെയും അദ്ദേഹം മാറിയും സംശയം കൂടാതെ ദേവമാതാവെന്നെല്ലാം പ്രസംഗിച്ചു ദൈവചനിത്രി കന്യകയാമറിയാമിന്നും പിന്നെ പറയാ ഭേദമതിന്യേ വ്യത്യാസം കൂടാതെ ഓഫ് ജീസസ് ഹ്യൂമാനിറ്റി ഓഫ് ദ എറ്റേണൽ വേർഡ് ദാറ്റ് ഈസ് നോട്ട് എ ഹ്യൂമാനിറ്റി ബിസൈഡ് എ വേർഡ് ഇറ്റ്സ് നോട്ട് അപ്പാർട്ട് ഫ്രോം സ ഹ്യൂമാനിറ്റി ഓഫ് ദ വേർഡ് വചനത്തിൽ നിന്ന് വ്യത്യസ്തമായി വചനത്തോട് കൂടിയുള്ള ഒരു മനുഷ്യത്വമല്ല വചനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മനുഷ്യത്വമല്ല മറിച്ച് അത് വചനത്തിന്റെ മനുഷ്യത്വമാണ് എത്ര കൃത്യമായിട്ട് എത്ര വ്യക്തമായിട്ട് സിംഹാസനങ്ങൾ നടുങ്ങി പറച്ചു ജ്ഞാനികൾ വിസ്മയിച്ചു അധികാരസ്ഥന്മാർ നാണിച്ചു പോയി ആ വിജ്ഞാനത്തിന്റെ മുമ്പിൽ ദൈവശക്തിയുടെ മുമ്പിൽ ഈസ് നമ്മൾ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് മനുസോ കേ അപ്പൊ അവിടെ അടുത്ത് പറയാണ് ക്രൂശിതനായ ഞങ്ങൾ കുടയോനാ മിഹ നിജമൃതിയാലി വർത്തൻ മൃതിയെ മരണത്തെ കൊന്നവനെ ഓൺ ദ ക്രോസ് ഓൺ ഡറ്റ് ക്രോസ് ആ കുരിശിലൊരു മരണം സംഭവിച്ചു ആ കുരിശിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച മരണം മരണത്തിനാണ് ആ മരണം സംഭവിച്ചത് അവിടെ മരിച്ചത് ദൈവപുത്രൻ മരിച്ചു എന്ന് വിശ്വാസത്തിൽ നമ്മൾ പറയുമ്പോൾ ഇൻ ആക്ച്വാലിറ്റി ദ ഡെത്ത് മരണം മരണമാണ് അവിടെ മരിച്ചു വീണത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ മരണത്തെയും കുരിശിൽ കൊന്നു കളഞ്ഞു ഡെത്ത് ഓഫ് ഡെത്ത് കർത്താവെ നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീ എന്തേക്കും നീക്കി ആണ് സത്യവിശ്വാസം നീച മൃതിയാലി വർത്തൻ മൃതിയെ മേദീച്ചു ോനി നമുക്ക് വളരെ പരിചയമുള്ള മനീസോ എല്ലാ സുറിയാനിക്കാരും എല്ലാ കുർബാനയിലും കേൾക്കുന്ന മനീസോ ആ അർത്ഥങ്ങളെ ആ ആശയങ്ങളെ ഉൾക്കൊണ്ട് നമ്മൾ ഒന്നുകൂടെ ശ്രമിക്കാം നമുക്ക് എന്താണ് അവരവിടെ പാടുന്നതെന്ന് നമ്മൾ ശരിയായ വിധത്തിൽ ശ്രദ്ധിക്കണം ഇതിന്റെ ർത്ഥം അറിയണം അപ്പൊ അവിടെ വന്നിട്ട് നമ്മൾ പാടി വരുമ്പോഴേക്കും ഓ എന്താ പറയുക നമ്മുടെ ഹൃദയം ഇറ്റ് മസ്റ്റ് ലീപ് വിത്ത് ജോയ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടണം അവിടെ കൊറേ പേരെ രക്ഷിച്ചു കൊറേ പേരെ എടുത്തു കൊറേ പേരെ പൊറുക്കി കൊറേ പേരെ നരകത്തിൽ പൊരിക്കാനിട്ടു കൊറേ പേരെ ചിക്കൻ ഫ്രൈ കൊറേ പേരെ സിക്സ്റ്റി ഫൈവ് ആക്കി കൊറേ പേരെ പിന്നെ ബാർബിക്യു ആക്കി കൊറേ പേരെ തണ്ടൂരി തണ്ടൂരിയാക്കി ഇതൊന്നും അല്ല മൃതിയാലി വർത്തൻ മൃതിയ മേദു നീഹ നീച്ചോനെ കണ്ടോ അവിടെ പാടിയ തൻ വർഗത്തിന് മുഴുവൻ ഓഹോ ഗ്ലോറി മർത്യന്മാർത്തൻ വർഗത്തിനു മൊഴി ഇതുപോലെ ഒരു ക്രിസ്തീയ സഭയുണ്ടോ ഈ പരിശുദ്ധ സുറിയാനി സഭ പോലെ ഇതുപോലൊരു സഭയുണ്ടോ മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയ തുടിപ്പുകളെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ അക്ഷര രൂപം നൽകി അതിനെ ആശയാവിഷ്കാരം നൽകി അതിനെ ഗാനമാക്കി അതിനെ പ്രാർത്ഥനയാക്കി അതിനെ ആലപിക്കുന്ന ഒരു സഭ ഭൂമിയിൽ വേറെയില്ല ഈ സത്യ സുറിയാൻ സഭ ദിസ് ഈസ് ദ വെരി ഓൺ ചർച്ച് ഓഫ് ദ സൺ ഓഫ് ഗാഡ് ദൈവപുത്രന്റെ സ്വന്തം സഭ ദിസ് ഈസ് ദ ട്രൂ ചർച്ച് ദിസ് ഈസ് ദ ട്രൂ ചർച്ച് ദിസ്ഇസ് ഓൺലി ദ ട്രൂ ചർച്ച് ഇതാണ് സത്യസഭ വേറൊരു സഭയും ഈ ട്രൂ ഗോസ്ബൽ പറയത്തില്ല അതിന്റെ വിശുദ്ധ കുർബാനയുടെ ആ മുഖത്തിൽ ഈ ട്രൂ ഗോസ്പൽ പറയുക വേറെ ലോകത്ത് ഏത് സഭയുണ്ട് ഒരു സഭയുമില്ല ഒറ്റ സഭ ഈ സുറിയാനി സഭ മാത്രമാണ് ഇത് പറയുന്നത് സുറിയാനി സബാനിന്റെ ആമുഖത്തിൽ പറയാണ് നീച മൃതിയാലി വർത്തൻ മൃതിയെ അപ്പരിപാവന തൃ ത്വ ഈ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയാണിത് ഇത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ തിയോളജി നമുക്ക് എഴുതിത്തത് അന്ത്യോക്കായി പാത്രർകിസ് ആയിരുന്ന സെവറിയോസ് എ ഡി നാനൂറ്റി അൻപത്തി ഒൻപതിലാണ് താൻ ജനിച്ചത് പിസിദിയായ്ക്ക് അടുത്തുള്ള പിസിദിയാക്കളിലെ അപ്പോസോല പ്രവൃത്തിയിൽ നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളാണ് പിസി അടുത്തുള്ള സൊസോപോളിസിൽ താൻ നാനൂറ്റി അൻപത്തി ഒൻപതിൽ ഭൂജാതരായിരുന്നു താൻ ജനിച്ചത് ഒരു നിരീശ്വരവാദിയായ പിതാവിന്റെ മകനായിട്ടാണ് പക്ഷെ തന്റെ പിതാമഹൻ തന്റെ വല്യപ്പൻ ഒരു ബിഷപ്പായിരുന്നു അപ്പന്റെ അപ്പൻ ബിഷപ്പായിരുന്നു അദ്ദേഹത്തിന്റെ പേരും സെവേറിയോസ് എന്നായിരുന്നു അദ്ദേഹം എഫേസോസ് ഉന്നോ ദോസിൽ പങ്കെടുത്ത ഒരു ബിഷപ്പായിരുന്നു സെവേറിയോസ് വളരെ ധനിക കുടുംബത്തിലാണ് താൻ ജനിച്ചത് ഫിനാൻഷ്യലി അഫ്ലുവൻ്റ് ഫാമിലി ആ കുടുംബത്തിൽ ജനിച്ച ഈ സെവറിയോസ് തന്റെ വലിയപ്പൻ്റെ ഒരു ദർശനം കണ്ടു തൻ്റെ മകൻ്റെ മകൻ വിശ്രുതനായി തീരും ഒരു ദർശനം കാണുകയാണ് ദ ചൈൽഡ് ഈസ് ഫോർ യുവർ സൺ വിൽ ഓർത്തഡോക്സി ആൻഡ് ഹിസ് നെയ് വിൽ ബി ആഫ്റ്റർ യുവർ നെയ്മ നിന്റെ പേരിൽ നിന്റെ മകൻ്റെ മകൻ അറിയപ്പെടും അവൻ ഓർത്തഡോക്സിയെ ശക്തിപ്പെടുത്തു വലിയപ്പൻ കൊച്ചുമാരുണ്ടായപ്പോൾ പറഞ്ഞു എന്റെ പേര് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ സേവോറിയോസ് എന്നുള്ള പേര് കിട്ടിയത് വല്യപ്പന്റെ പേരും സേവോറിയോസ് എന്നായിരുന്നു അപ്പൊ ഈ സേവറിയോസിന്റെ വല്യപ്പൻ എഫ് എസ് ഓസ് ഉന്നോസിൽ പങ്കെടുത്ത ആളായിരുന്നു തന്റെ പിതാവ് മരിച്ചതിന് ശേഷം എ ഡി നാനൂറ്റി എൺപത്തി അഞ്ച് ആയപ്പോൾ അതായത് ഇരുപത്തിയാറ് വയസ്സായപ്പോൾ താൻ അലക്സാൻഡ്രിയയിലേക്ക് പോയി വിദ്യാഭ്യാസം ചെയ്യുവാൻ അന്നത്തെ കാലത്ത് അലക്സാണ്ട്രിയയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഹാർവാടി പോകുന്നുമല്ല കുടുംബസ്ഥിതി ഉള്ളവനും വീട്ടിൽ രണ്ട് തൊട്ടുള്ളവനേ പോകാൻ പറ്റത്തുള്ളു അന്ന് അലക്സാണ്ട്രിയയ്ക്ക് പോയി പഠിക്കാൻ സെക്യുലർ വിദ്യാഭ്യാസത്തിന് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഒന്നും അല്ല അലക്സാൻഡ്രിയ എഡ്യൂക്കേഷൻ ഹബാണ് പഠിക്കാൻ പോയത് ഗ്രാമർ റട്ടറിക് ആൻഡ് ഫിലോസഫി ബോത്ത് ഇൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്ന് പറഞ്ഞാൽ വ്യാകരണം പ്രസംഗകല തത്വശാസ്ത്രം എന്നിവ യവന ഭാഷയിലും ലത്തീൻ ഭാഷയിലും പഠിക്കുവാനായി താൻ അലക്സാട്രിയയിലേക്ക് പോയി ഈജിപ്തിലെ അലക്സാട്രിയയിലേക്ക് പോയി അപ്പം മനസ്സിലാവണം പത്താം ക്ലാസ്സിൽ പത്ത് പ്രാവശ്യം എഴുതിട്ട് തോറ്റുപോയവൻ ഉപദേശയായിട്ട് ഇറങ്ങുന്ന പരിപാടിയല്ല യവന ഭാഷയിലും ലത്തീൻ ഭാഷയിലും തത്വശാസ്ത്രവും പ്രസംഗകലയും തത്വശാസ്ത്രവും പ്രസംഗകലയും വ്യാകരണവും പഠിക്കുവാൻ അലക്സാൻഡ്രിയയിലേക്ക് പോയി സെവറിയോസ് അവിടെ വെച്ച് അലക്സാ ഈ സെവറിയോസ് സക്രിയ എന്ന് പറഞ്ഞ ഒരു സഹവിദ്യാർത്ഥിയെ പരിചയപ്പെട്ടു സക്രിയ സക്രിയാസ് എന്ന് പേരുള്ള ധാരാളം മെത്രാപോലിത്തമാർ മേൽപെട്ടക്കാർ നമ്മുടെ സഭയിലുണ്ട് സക്രിയാസ് പേരുള്ള മേൽപെട്ടക്കാർ അല്ലെങ്കിൽ സാധാരണ വിശ്വാസികൾ സക്രിയ എന്നു പേരുള്ളവർ ഓർക്കണം സക്രിയ സെവറിയസിന്റെ ഫ്രണ്ടായിരുന്നു സെവറിയസിനെ ക്രിസ്തുവിലേക്ക് നയിച്ചതിൽ സക്രിയവിന് വലിയ പങ്കുണ്ട് അലക്സാണ്ട്രിയ ചെല്ലുമ്പോൾ സെവറിയസ് ഒരു ക്രിസ്തുവിശ്വാസിയൊന്നും അല്ല ഒരു സാധാരണ വിദ്യ അഭ്യസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ സക്രിയ സെവറിയോസിനു പറഞ്ഞു നസിയാൻസിലെ ഗ്രിഗോഡിയോസിന്റെ പെസേലിയോസിന്റെയും റൈറ്റിങ്സ് വായിക്കാൻ ഖേസറിയയിലെ ബസേലിയോസിൻ്റെയും നസിയാൻസിലെ ഗ്രിഗോറിയോസിന്റെയും റൈറ്റിങ്സ് വായിക്കണം ആരാണ് നസിയാൻസിലെ ഗ്രിഗോറിയോസ് ആരാണ് കെസറിയായിലെ ബസേലിയോസ് ഗ്രിഗോറിയോസ് ബസേലിയോസ് പിതാക്കന്മാർ അവരാണ് കപ്പതോക്കിയൻ പിതാക്കന്മാർ ഈ ജനുവരി ഒന്നിന് നമ്മൾ അവരുടെ ഓർമ്മ സഭയെ ആഘോഷിക്കുന്നു ജനുവരി ഒന്നിന് നമ്മൾ അതിന് പ്രത്യേക ലൈവൊക്കെ ചെയ്ത കപ്പതോക്കിയൻ പിതാക്കന്മാർ രണ്ട് ഗ്രീഗോറിയോസ് ഉണ്ട് ഒരു ഉണ്ട് ബസേലിയോസിന്റെ സഹോദരി ഒരു മക്രീനയുണ്ട് ആദ്യമ സഭയിലെ ഒരു രത്നമാണ് മക്രീന മക്രീനയ്ക്ക് ഒരുപാട് ദർശനങ്ങൾ കിട്ടുമായിരുന്നു മക്രീനയ്ക്ക് ദർശനങ്ങളും വെളിപ്പാടുകളും കിട്ടുമായിരുന്നു കാളകുത്താൻ വരുന്നതും ബ്ലസിമോടെ വയറ്റുവരെ മാറുന്നതുമല്ല ദർശനം ദൈവശാസ്ത്രം ധാരാളം ദൈവശാസ്ത്ര വെളിപ്പാടുകൾ മക്രീനക്ക് എത്തുമായിരുന്നു മക്രീനയുടെ സഹോദരന്മാരായിരുന്നു ഈ ബസേലിയോസും ഗ്രീഗോറിസും പിന്നെ മറ്റൊരു ഗ്രീഗോറിയോസ് ഈ മൂന്ന് രണ്ട് ഗ്രീഗോറിയോസും ഒരു ബെസേലിസും ചേർന്ന് ഈ മൂന്ന് വ്യക്തികളെ നമ്മൾ കപ്പതോക്യൻ പിതാക്കന്മാർ എന്ന ചരിത്രത്തിൽ കപ്പതോക്യൻ ഫാതേഷ് എന്ന് നിങ്ങൾ വായിക്കുന്നു അപ്പൊ ഈ ബസേലിയസിന്റെയും ഗ്രീഗോറിയസിന്റെയും ഒക്കെ എഴുത്തുകൾ വായിക്കുവാൻ ഈ സക്രിയാസ് എന്ന സഹവിദ്യാർത്ഥി ഈ പറഞ്ഞ സെവറിയോസിനെ ഉത്സാഹിപ്പിച്ചു സെവറിയസ് വായിക്കാൻ തുടങ്ങി ഏ ഡി നാനൂറ്റി എൺപത്തി ആറായപ്പോൾ സെവറിയോസ് ബെറിറ്റസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫൊണീഷ്യായി പോയി അവിടെ നിയമവും തത്വശാസ്ത്രവും പഠിച്ചു നിയമവിദ്യാർത്ഥിയായി അവിടെ ജോയിൻ ചെയ്തു ിൽ ചേർന്നു അവിടെ പിതാക്കന്മാരുടെ മുഴുവൻ രചനകളിലേക്കും സേവറിയോ ശ്രദ്ധയെ തിരിച്ചു എന്ന് പറഞ്ഞാൽ സിറൽ ഓഫ് ഒക്കെ രചനകളിലേക്ക് താൻ ശ്രദ്ധയെ തിരിച്ചു സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ മുഴുവൻ വായിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി ഈ വായനയും പഠിത്തവും മാത്രമല്ല അവിടെ ചർച്ച് ഓഫ് റിസറക്ഷൻ എന്നൊരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് ചെറുപ്പക്കാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥന കൂട്ടായ്മ പോയിരുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ നമ്മളിവിടെയൊക്കെ ഓർത്തഡോക്സിയൊക്കെ പറയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ അനുദിന പ്രാർത്ഥനകൾ യാമ പ്രാർത്ഥനകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ദൈവീക നിയോഗങ്ങൾ കിട്ടുകയുള്ളൂ പ്രാർത്ഥനയ്ക്ക് പകരം വെക്കുവാൻ മറ്റൊന്നുമില്ല നത്തിങ് ക്യാൻ റിപ്ലൈസ് പ്രേയർ ഈ സെവറിയോസ് എന്ന് പറയുമ്പോൾ സെവറിയോസ് എവറി ഡേ ഹി വെന്റ് ടു ദാറ്റ് ചർച്ച് ആൻഡ് സ്പെൻഡ് ടൈം ഇൻ പ്രേയർ അവിടെ ചില ചെറുപ്പക്കാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മദ്യപിക്കാൻ പോകാം വേശ്യാലയങ്ങൾ സന്ദർശിക്കാം പിടിക്കാൻ പോകാൻ അല്ലെങ്കിൽ ഡാൻസിന് പോകാൻ ഒരുപാട് സോ മെനി ഓപ്ഷൻസ് പക്ഷെ ചില ചെറുപ്പക്കാർ സാഹന പ്രാർത്ഥന വെല്ലുപ്പന്മാർക്കൊക്കെയുള്ള ചാക നേരത്ത് പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ചെറുപ്പക്കാരിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പവർ ഉണ്ടാകും യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക നിങ്ങൾ എവിടെ ചെറുപ്പക്കാർ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു കാണുന്നു പവർ അവിടെ പവർ ഉണ്ടാകും യൂത്ത്ഫുൾനെസ് യൗവനത്തിൽ പ്രാർത്ഥിച്ചാൽ അവിടെ ശക്തിയു വൃദ്ധന്മാർ ചേർന്നിരുന്നാൽ കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥിക്കാം പക്ഷേ അത് കുഴിയിലോട്ടൊന്ന് കാലുനീട്ടിരിക്കുന്നതിൻ്റെ പ്രാർത്ഥനയാണ് ഐ എം നോട്ട് ജോക്കിംഗ് ഐ എം വെരി സീരിയസ് സോ ചെറുപ്പക്കാർ പ്രാർത്ഥിച്ചാൽ ഇവിടെ ഈ പറഞ്ഞ ഈ സെവർഗോസ് പോയത് ചെറുപ്പക്കാരുടെ പ്രാർത്ഥനയിലാണ് പുനരുദ്ധാര ചർച്ച് ഓഫ് റിസറക്ഷനിൽ ചില ചെറുപ്പക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ സ്നാനമേൽക്കേണ്ട ആവശ്യകത തനിക്ക് ബോധ്യപ്പെട്ടു താൻ സ്നാനപ്പെട്ടു ആസാൻ അഡൽട്ട് താൻ ശിശു സ്നാനമേറ്റിരുന്നില്ല അതുകൊണ്ട് മുതിർന്ന സ്നാനം താൻ മുതിർന്ന സ്നാനത്തിലേക്ക് താൻ അയച്ചു സ്നാനപ്പെട്ടതിന് ശേഷം താൻ ഒരു സന്യസ്ത ജീവിതം തിരഞ്ഞെടുത്തു അസറ്റിക് ലൈഫ് താൻ തെരഞ്ഞെടുത്തു സന്യസ്ത ജീവിതത്തിലേക്ക് പോയി തരണ ചരിത്രങ്ങള് അദ്ദേഹത്തിന്റെ യാത്രകൾ അദ്ദേഹം വിശുദ്ധ നാട് സന്ദർശിച്ചു അവസാനം അദ്ദേഹം കൂടുതൽ സമയം മയൂമ മയൂമ എന്ന സ്ഥലത്ത് അദ്ദേഹം കൂടുതൽ സമയം പാലസ്തീനിലുള്ള മയൂമയിലാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത് അദ്ദേഹം ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു സന്യാസി ഒരു ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വിളിച്ചു പറഞ്ഞു ഓർത്ത ഓർത്തഡോക്സിയുടെ പിതാവും അന്ത്യോക്കയുടെ പത്രൂർ എൻ്റെ ഭവനത്തിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യുന്നു ഇറ്റ് വാസ് എ പ്രോഫസി ഒരു പ്രവചനമായിരുന്നു സാധാരണ ഒരു സന്യാസം സ്വീകരിച്ച ഒരു മനുഷ്യനായി താൻ വഴിയെ നടന്നു പോകുമ്പോൾ മറ്റൊരു സന്യാസ്തൻ വന്ന് തന്നെ പാത്രർക്കീസ് എന്ന് വിളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ താൻ പാത്രർക്കീസ് ആകാൻ പോകുന്നു എന്നുള്ള പ്രവചനം പറയുകയാണ് പിന്നീട് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലത്ത് താൻ അന്ത്യക്കയുടെ പാത്രർക്കീസായി ഉയർത്തപ്പെട്ടു തൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് എല്ലാ പ്രശ്നങ്ങളൊന്നും ഞാൻ ഓരോന്നും എടുത്ത് എക്സ്പ്ലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വെൽക്കം ടു ടീച്ചർ ഓഫ് ഓഫ് ഓർത്തഡോക്സി ആൻഡ് പാട്രിയാർക്ക് അന്ത്യോക്യ അദ്ദേഹം ആ വിളിക്കുകയാണ് മയുമ്പിൽ പോയി അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രസംഗം കാൽസിഡോണി നേതര വിശ്വാസികളുടെ വലിയ ആവേശം വധിച്ചു ഈ സംബന്ധിച്ച് കാൽസിഡോൺ സുനോദോസ് അല്ലെ കൽക്കിയോൺ സുനോദോസ് നമ്മൾ പറയും ഈ പലരും പല രീതിയിലാണ് അത് പറയുന്നത് ഇപ്പൊ കൽക്കിയോൺ ദിയോൺ ചാൽസ് ഡൻ ഇങ്ങനെ പല രീതിയിൽ പലരും പറയാറുണ്ട് നാലാമത്തെ സുനോദോസ് ആണ് അതായത് ഒന്നാം സുനോദോസ് നിക്കിയായിൽ നടന്നു രണ്ടാം സുന്നോദോസ് കോൺസ്റ്റാൻറിനോപ്പളിൽ നടന്നു മൂന്നാം സുന്നോദോസ് എഫേസോസിൽ നടന്നു നാലാമത്തെ സുനോദോസ് നമ്മുടെ സഭ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ അംഗീകരിക്കുന്ന ആദ്യത്തെ മൂന്ന് സുന്നോ ദോസ്സുകളാണ് മൂന്നേ മൂന്ന് സുന്നോ നമ്മൾ അംഗീകരിക്കുന്നത് എന്നാൽ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ ഏഴ് സുന്നോദോസുകൾ ദോസുകൾ അംഗീകരിക്കുന്നുണ്ട് സഭാചരിത്രം അല്പമായി പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കി പറയാം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ സുന്നോദോസുകൾ ദോസ്സുകൾ സഭയുടെ സുന്നോ ദോസുകൾ ആദ്യത്തെ സുന്നോ ദോസ് നിക്കിയ സുന്നോ ദോസ് രണ്ടാമത്തത് കോൺസ്റ്റാന്റിനോപോൾ അല്ലെ കുസ്തന്തിനോ കോലീസ് കോൺസ്റ്റാന്റിനോപോൾ മൂന്നാമത്തെ സുന്നോ ദോസ് ഈ മൂന്ന് സുനോ ദോസ് കഴിഞ്ഞപ്പോൾ നാലാമത്തെ സുനോദോസാണ് കൽക്കിയോൺ സുന്നോദോസ് ഈ കൽക്യോൻ സുന്നോദോസിലാണ് നമ്മൾ റെസ്റ്റ് ഓഫ് ദ ക്രിസൻഡം വി ഡിപ്പാർട്ടഡ് ഫ്രം റെസ്റ്റ് ഓഫ് ക്രിസൻഡം നമ്മൾ മറ്റ് ക്രിസ്ത്യാനികളുമായിട്ട് നമ്മൾ വേർപെട്ടത് കത്തോലിക്കരുമായിട്ടും ഈസ്റ്റേൺ ഓർത്തഡോക്സ് റഷ്യൻ എന്നൊക്കെ പറഞ്ഞാണ് അവരുമായിട്ട് വേർപെട്ടത് നാലാം സുന്നോദോസിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം പെട്ടെന്ന് ഞാൻ പറയാം അതായത് നെസ്തോറിയൻ വിശ്വാസം വന്നു നെസ്തോറിയൻ വിശ്വാസം നിങ്ങൾക്ക് ഏറെക്കുറെ പരിചയമുണ്ടല്ലോ ഇപ്പം നെസ്തോറിയന്റെ വിശ്വാസം വേദവിപരീതം വന്നു ഇപ്പം നെസ്തോറിയനും അലക്സാഡ്രിയയിലെ സിറിലുമായിട്ട് കത്തിടപാടുകൾ നടന്നുകൊണ്ടായിരുന്നു അങ്ങനെ നെസ്തോറിയൻ്റെ വിശ്വാസം വേദവിപരീതമാണെന്ന് അലക്സാണ്ട്രിയയിലെ സിറിൽ പറഞ്ഞു ഈ സിറിൽ എന്നൊക്കെ പറയുമ്പം വിഷപ്പവട്ടർ അപ്പോൾ അലക്സാണ്ട്രയിലെ സിറിൽ പറഞ്ഞു അത് തന്നെ അപ്പോൾ അവർ തമ്മിൽ കത്തിടപാടുകളുണ്ട് നിങ്ങൾക്ക് വെബ്സ് എന്നാ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ കത്തുകൾ വായിക്കാം അതായത് യു ജസ്റ്റ് ഗൂഗിൾ ദാറ്റ് ലെറ്റേഴ്സ് ബിറ്റ്വീൻ നെസ്തോറിയൻ ആൻഡ് സിറഫ് അലക്സാണ്ട്രിയ എന്നിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലെറ്ററേച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തരുതി അവസാനം എഫേസോസ് വിനോദസ് കൂടുകയാണ് എഫേസോസ് വിനോദസിൽ വെച്ച് യേശു കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും സത്യമായി ഉറപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ നിന്ന് അപ്പസ്തലന്മാർക്ക് കിട്ടി അപ്പോസ്തോലന്മാരിൽ നിന്ന് അപ്പോസ്തോലിക പിതാക്കന്മാർക്ക് കിട്ടി അപ്പസ്തോലിക പിതാക്കന്മാരിൽ നിന്ന് സഭാപിതാക്കന്മാർക്ക് കിട്ടി അങ്ങനെ സത്യസഭ ആ യഥാർത്ഥ വി സുനോ ദോസിൽ പ്രഖ്യാപിക്കപ്പെട്ടു അവിടെ കൊണ്ട് വിശ്വാസം എല്ലാം പ്രഖ്യാപിക്കപ്പെട്ടു അതായത് ഈ മൂന്ന് സുന്നോ കൊണ്ട് എല്ലാ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടു ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്ന് സുന്നോ കൊണ്ട് എല്ലാ വിശ്വാസവും ഉറപ്പിക്കപ്പെട്ടു എല്ലാ ശീഷ്മകളെയും നമ്മൾ അടിച്ചു പുറത്താക്കി എൺപത് ഹെറസിയെ പുറത്താക്കി നിക്കിയ അതുകൊണ്ടാണ് നമ്മൾ ഈ തുപ്തം വായിക്കുമ്പം നിക്കിയയിലും കുസ്തന്ദീന പോലീസിലും എഫ് എസ് എസിലും വെച്ചുണ്ടായ മൂന്ന് പുണ്യപ്പെട്ട പൊതു പൊതുസുനോദോസുകൾ ഈ മൂന്ന് സുനോദോസുകൾ മതി അത് കഴിഞ്ഞ് നാലാമത്തെ സുനോദോസ് വന്നു കൽക്കിയോൺ സുനോദോസ് അവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ കൽക്കുന്യോൻ സുനോദോസ് വന്നപ്പം ഈ രാജ്ഞക്കോള കൂടി വിളിച്ചു കൂട്ടി നമ്മുടെ അന്ത്യോക്കയിൽ നിന്നും അലക്സാൻഡ്രിയയിൽ നിന്നുള്ള ടീം ചെല്ലാൻ ലേറ്റായി ആയി ട്രാവൽ ചെയ്ത് അവർ ഈ സുന്നോദോസിൽ എത്താൻ ലേറ്റായി അപ്പൊ നേരത്തെ വന്ന ആരാ റോമൻ ഏരിയ എന്നുള്ളവരും കോൺസ്റ്റാന്റിനോപ്പളിൽ നിന്നുള്ളവരും എല്ലാം കൂടെ സുന്നോദോസ് കൂടി സ്റ്റാർട്ട് ചെയ്തു എഫ് സുന്നോദോസിന്റെ ഇംപാക്റ്റ് വാസ് വെരി സ്ട്രോങ് ഭയങ്കര ഇമ്പാക്റ്റ് എഫ് എസ് എസ് ഉന്നോദോസിൽ വെച്ച് നെസ്തോറിയനിസത്തെ നമ്മൾ എന്ത് ചെയ്തു സഭ അനത്തമൈസ് ചെയ്തിരിക്കുക അപ്പൊ നെസ്തോറിയനിസത്തെ അട്ടിച്ച് പുറത്താക്കിയതിന്റെ ആവേശം കൽക്കിയോൻസ് ഉന്നോദോസിലുണ്ട് നിങ്ങൾ ശ്രദ്ധിക്ക നെസ്തോറിയൻ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഭയങ്കര വികാരമാണ് എന്ന് പറഞ്ഞാൽ എഫ് എസ് എസ് ഉന്നോദോസിൽ നെസ്തോറിയൻ വിശ്വാസത്തെ തകർത്ത് തരിപ്പുണമാക്കി പുറത്താക്കി അട്ടിച്ച് പുറത്താക്കി ദുരുപ്രദേശം അപ്പൊ ആ ആവേശത്തിലാണ് കൽക്കിയസ് ഉന്നോ ദോസ് കൂടുന്നത് കൽക്കിയൂൺസ് ഉന്നോദോസ് വന്നു കഴിഞ്ഞപ്പം അന്ത്യോക്കെന്നുള്ള ഡെലിഗേഷനും അലക്സാമ്പ്രയിൽ നിന്നുള്ള ഡെലിഗേഷനും ഒക്കെ താമസിച്ചു ലേറ്റായി അവരെത്താൻ പക്ഷെ അതിനു മുമ്പ് കൂടിയവർ അങ്ങ് ആവേശം മൂത്തിട്ട് അവർ വിശ്വാസം പ്രഖ്യാപിച്ചു ഏതാ നെസ്തോറിനെതിരായിട്ടുള്ള വിശ്വാസം അവർ പ്രഖ്യാപിച്ചു അപ്പം അവര് പ്രഖ്യാപിച്ചു ഡിയോഫൈസിറ്റിസം അതായത് യേശു ക്രിസ്തുവിൽ ദൈവത്വും മനുഷ്യത്വവും ഉണ്ട് സമഞ്ചസമായി സമ്മേളിക്കുന്നു അതാ താനാസിയോസ് പറഞ്ഞു ദ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അതിവര് പറഞ്ഞിട്ട് ഇവന്മാർക്ക് ഇത് മനസ്സിലായില്ല ഇവർക്ക് ഇത് ശരിയായിട്ട് പറഞ്ഞു ഡിയോ ഫൈസിറ്റിസം അപ്പൊ ഇവര് ഡിയോ ഫൈസിറ്റിസം കൽക്കോ സുനോസി ഉറപ്പിക്കുക ആ സമയത്താണ് അന്ത്യക്കൻ ഡെലിഗേഷനും അലക്സാണ്ട്രിയൻ ഡെലിഗേഷനും കയറി അന്ത്യക്കായി അലക്സാണ്ടിയായിൽ നിന്നുള്ള പ്രതിനിധികൾ കയറി ചെന്ന് അവരിത് കേട്ടപ്പോൾ അവർ ചിരിച്ചു നോ 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 യു ആർ മിസ്റ്റേക്ക് ആണ് അങ്ങനെയല്ല വേണ്ടത് ഇവർ ഇവരങ്ങ് ഇവരുടെ ഈഗോ ഇളകി ഇവർ ചോദിച്ചു എന്താ നിങ്ങൾ പറയുന്ന നല്ല ശരി കാരണം ഡിയോ ഫൈസിറ്റിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ക്രിസ്തുവിൽ എന്തുണ്ട് ക്രിസ്തുവിൽ ദൈവത്വമുണ്ട് മനുഷ്യത്വമുണ്ട് ദാറ്റ് ഇസ് നോട്ട് കാരണം യഥാർത്ഥ വിശ്വാസം അറിയാവുന്ന യഥാർത്ഥ സഭക്കാർക്കാണ് യഥാ ഒറിജിനൽ ഒറിജിനൽ ആയിട്ട് അതിന്റെ അവകാശികളുണ്ട് പറഞ്ഞു നോ നോ സിറ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞു ഇതല്ല അലക്സാണ്ട്രൻ ഡെലിഗേഷൻ ഉണ്ട് മറ്റോരുടെ ഈകോയെ തട്ടി അവർ നിങ്ങളോട് ആരാ പറഞ്ഞു അപ്പം വഴക്കായി ഞാൻ പറഞ്ഞു മനസ്സിലായി കൽക്കിയൻസ് ആക്ച്വലി ആഫ്റ്റർ രണ്ടായിരം വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെറുതെ ആയിരത്തഞ്ഞൂറ് കൊല്ലം കളഞ്ഞു വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് അവഗണിക്കാനുള്ള വ്യത്യാസമേ ഉള്ളൂ വേറൊരാളെന്ന് പറഞ്ഞ ഹെയർ സ്പ്ലിറ്റ് ആർഗ്യുമെന്റ് തലമുടി നാല് കീറിയ തർക്കം എനിവേ കൽക്യോ സുനോദോസിൽ ഇവർ ഡിയോ ഫൈസിറ്റിസം പിടിച്ചു ഇപ്പം എന്റെ ഗ്ലോറിയസ് കോസ്പെൽ അല്ലെങ്കിൽ നിങ്ങൾ ശ്രോതാക്കൾ എന്നല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്താണ് ഇതിന്റെ വ്യത്യാസം എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങൾ തിയോളജിയൻസിനോട് ചോദിച്ചാൽ അവർ പോലും പറയത്തില്ല എന്താണ് ഈ ഹെയർ സ്പ്ലിറ്റ് ആർഗ്യുമെന്റ് ഹെയർ സ്പ്ലിറ്റ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ തലമുടി നാല് കീറുന്ന വ്യത്യാസമേ ഉള്ളൂ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ ഈ റോമൻ ചർച്ചും കോൺസ്റ്റാന്റിനോപ്പിൾ വിഭാഗവും അവരെല്ലാം കൂടെ കൽക്കോനി പറഞ്ഞെന്താ അവർ പറഞ്ഞ് യേശു ക്രിസ്തുവിൽ രണ്ട് സ്വഭാവമുണ്ട് ടു നേച്ചേഴ്സ് ദൈവപ്രകൃതവും മനുഷ്യപ്രകൃത ഡിവൈൻ നേച്ചറും ഹ്യൂമൻ നേച്ചറും ക്രിസ്തുവിലുണ്ട് അതാണ് ഡിയോഫൈസിറ്റിസം തിയോളജി അലക്സാണ്ട്രിയയിൽ നിന്നും അലക്സാണ്ട്രിയും നിന്നും വന്ന പിതാക്കന്മാർ അർത്ഥഗർഭമായി പുഞ്ചിരി തൂകി നിങ്ങൾക്ക് മനസ്സിലായില്ല പ്രശ്നമായി ഇവർ പറഞ്ഞു നോ നോ ദാറ്റ് ഇസ് റോങ് ക്രിസ്തുവിൽ രണ്ട് സ്വഭാവം ഇവര് വിട്ടുകൊടുത്തില്ല ഇവർ പറഞ്ഞു യു ആർ മോണോ തൈസിറ്റിസ് മോണോഫൈസിറ്റിസം ആണ് നിങ്ങൾ വിശ്വസിക്കുന്നത് മോണോഫൈസിറ്റിസ് ഞങ്ങൾ ഡിയോഫൈസിറ്റിസം അതായത് ഇരു സ്വഭാവവാദം യു ആർ മോണോഫൈസൈറ്റിസ് നിങ്ങൾ ഏക സ്വഭാവവാദികളാണ് അർത്ഥാൽ ഇവരെ നെസ്തോറിയൻ തൊഴുത്തിക്കൊണ്ട് കെട്ടുകയാണ് അപ്പൊ അന്വയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്ന് വന്നവർ പറഞ്ഞു നോ 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 ഞങ്ങൾ ഏക സ്വഭാവവാദം അല്ല മോണോഫൈസിസം അല്ല പറയുന്നത് ഇന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താലും തിയോളജിക്കൽ ബുക്ക് വായിച്ചാലും ഈ രണ്ട് സ്റ്റാൻഡ് പോയിന്റാണ് നിങ്ങൾ കാണുന്ന ഡിയോഫൈസിറ്റിസും കാണും മോണോഫൈസിറ്റിസും കാണും ഈവൻ നമ്മുടെ ഓറിയന്റൽ ഓർത്തഡോക്സി അല്ലെങ്കിൽ സെറിയ ഓർത്തഡോക്സ് സർച്ചിനെയും ഒക്കെ മോണോഫൈസിറ്റ് ആയിട്ടാണ് ഇന്ന് തിയോളജിയൻസ് പറയുന്നത് ആക്ച്വലി വി ആർ നോട്ട് മോണോഫൈസൈറ്റ്സ് വി ആർ നീ മോണോഫൈസൈറ്റ്സ് മോണോഫൈസൈറ്റ് നോ ഡിയോഫൈസിസ് ബട്ട് വി ആർ മിയ്സ് മനസ്സിലായോ നമ്മൾ ഡിയോഫൈസിറ്റിസോം വിശ്വസിക്കുന്നില്ല അല്ലെ ഗ്രാബ് ചെയ്യുന്നില്ല മോണോഫൈസിറ്റിസോ വിശ്വസിക്കുന്നില്ല നമ്മൾ വിശ്വസിക്കുന്നത് മിയോഫൈസിറ്റിസം ആണ് ഇറ്റ് ഈസ് ബിഹ ബിറ്റ്വീൻ മോണോഫൈസിറ്റിസം ആൻഡ് ഡിയോഫൈസിറ്റിസം അപ്പൊ മോണോഫൈസിറ്റിസത്തിന്റെയും ഡിയോഫൈസിറ്റിസത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു മിയഫൈസിറ്റിസം ഉണ്ട് അതാണ് സത്യവിശ്വാസം അതാണ് സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവർ പറയുക ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട് ഏശക്രിസ് അത്രേ ഉള്ളൂ പ്യുവർ പൂർ അണ്ടർസ്റ്റാൻഡിങ് അപ്പോൾ അന്ത്യോക്കയിൽ നിന്നുള്ള പിതാക്കന്മാർ അലക്സാണ്ട്രിയയിൽ നിന്നുള്ള പിതാക്കന്മാർ അവരൊരുമിച്ച് ചേർന്നിട്ട് പറഞ്ഞു അങ്ങനെയല്ല ഒന്നിൽ നിന്നുള്ള രണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്വമുണ്ട് മനുഷ്യത്വമുണ്ട് അത് രണ്ടും രണ്ടു പ്രകൃതം ഒരു സ്വഭാവം അപ്പോൾ വൺ പേഴ്സൺ ടു നേച്ചേഴ്സ് എന്ന ഡിയോ ഫൈസിറ്റിസം പറയുമ്പോൾ മിയാഫൈസിറ്റിസം പറയുന്നു വൺ പേഴ്സൺ വൺ നേച്ചർ വൺ നേച്ചർ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും എന്ത് ചെയ്തിരിക്കുന്നു മിങ്കിൾ ചെയ്തിരിക്കുന്നു അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ക്രിസ്തു എന്ന വൺ പേഴ്സൺ ആണ് ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിയിൽ ദൈവത്തോ മനുഷ്യത്വം നിക്കുക നോ ക്രിസ്തു എന്ന ഒരു വ്യക്തിക്ക് ഒരു സ്വഭാവമാണ് ആ ഒരു സ്വഭാവത്തിൽ രണ്ട് പ്രകൃതമുണ്ട് അതാണ് മിയ ഫൈസിറ്റിസം അതാണ് സുറിയാദി സഭയുടെ വിശ്വാസം അതാണ് മിയാ ഫൈസിറ്റിസം ഇതാണ് ഡിയോ ഫൈസിറ്റിസവും മിയ ഫൈസിറ്റിസവും തമ്മിലുള്ള വ്യത്യാസം ഈ വിശ്വാസ സത്യത്തിന് വേണ്ടിയാണ് യോഹന്നാൻ സ്ലിഹായുടെയും പൗലു സ്ലിഹായുടെയും സിറിൽ ഓഫ് അലക്സാണ്ട്രിയയുടെയും ഈ മൂന്ന് വ്യക്തികളുടെ ഉദ്ധരണികളെ എടുത്തുയർത്തിക്കൊണ്ട് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ മുമ്പിൽ തൻ്റെ വിശ്വാസത്തെ സ്ഥാപിക്കുവാൻ ഈ സേവറിയോസ് പോയി നിൽക്കുന്നത് ആ വലിയ ഡിബേറ്റിൽ സേവറിയോസ് വിജയിക്കുകയാണ് പിന്നീട് ജസ്റ്റിനിയൻ ചക്രവർത്തിയുടെ കാലശേഷം അടുത്ത ചക്രവർത്തി വരുമ്പോൾ തന്നെ അവിടുന്ന് കടത്തുകയാണ് അന്ത്യോക്കയിൽ നിന്ന് ഡീപ്പോസ് ചെയ്തു നാട് കടത്തി പക്ഷേ ആ ചക്രവർത്തിയുടെ ഭാര്യ സേവറിയോസിൻ്റെ വിശ്വാസത്തിൽ ആകൃഷ്ടയായിരുന്നു രാജ്ഞി സേവറിയസിന് ധാരാളം സപ്പോർട്ട് ചെയ്ത് രഹസ്യത്തിൽ അറിവ് കൊടുത്തു സേവറീസിൻ്റെ നാക്ക് ചേദിച്ചു കളയുവാനാണ് ചക്രവർത്തി ഉത്തരവിട്ടത് ആ വിവരം രാജ്ഞി സേവോറിസിനെ അറിയിക്കും സേവോറിസിനെ അവിടെ നിന്ന് നാടുകളും രക്ഷപ്പെടുകയും സേവറിയസ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്ത് എല്ലുകയും അവിടെ പോപ്പ് സ്വീകരിച്ച് തൻ്റെ കൂടെ താമസിപ്പിക്കുകയെല്ലാം ചെയ്തു അങ്ങനെ സേവറിയോസ് ഈജിപ്തിലേക്ക് ചെന്ന ദിവസത്തെ ആ സഭ ഇന്നും ഒരു ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നുണ്ട് അഥവാ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ അന്ധ്യക്കയിലെ പാത്രകർക്കീസ് ആയിരുന്ന സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ആ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ആരാ ചക്രവർത്തിയാൽ സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ടു പക്ഷേ ജനഹൃദയങ്ങളിൽ നിന്ന് സേവറിസ് ഒരിക്കലും സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ടില്ല അദ്ദേഹം മരിക്കുന്നതുവരെ അന്ത്യക്കയുടെ പാത്രവർക്കീസ് ആയിരുന്നു താൻ സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ടപ്പോൾ താൻ ഒരു ബോട്ടിൽ ഒരു വഞ്ചിയിൽ ജലമാർഗം ആണ് താൻ അലക്സാണ്ട്രയിലേക്ക് രക്ഷപ്പെട്ടത് താൻ അന്ത്യോയ്ക്ക വിട്ടു കഴിഞ്ഞപ്പോൾ അന്ത്യോയ്ക്ക് വലിയ ഭൂകമണ്ണായി രണ്ടു ലക്ഷത്തോളം പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു അത് മറ്റൊരു സംഭവമാണ് പക്ഷേ സെവോറിയോസ് അലക്സാണ്ട്രയിൽ ചെന്നപ്പോൾ അലക്സാൻഡ്രിയൻ സഭയ്ക്ക് വലിയ ആഘോഷമായിരുന്നു ഇന്നും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറവും സേവോറിയോസ് അലക്സാണ്ട്രലേക്ക് ചെന്ന ആ ദിവസത്തെ ആ സഭ ഇന്നും ഒരു ഫീസ്റ്റ് ആയിട്ട് ആഘോഷിക്കുക മനസിലായി നമ്മൾ ഈ അലക്സാണ്ട്രിയ സഭ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അന്തുക്കൻ സഭയ്ക്ക് ദൈവശാസ്ത്രമില്ലായിരുന്നു അലക്സാണ്ട്രിയ സഭയ്ക്കായിരുന്നു ദൈവശാസ്ത്രം ഉണ്ടായിരുന്നത് ചില വെബ്സൈറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ അന്ത്യോക്കൻ സഭയ്ക്ക് ദൈവശാസ്ത്രം മാത്രം എനിക്ക് അവരെ പറ്റി ഐ ഫീൽ പിറ്റി ഓൺ യു അന്ത്യോക്കയുടെ പാത്രം സേവറിയോസ് അലക്സാൻഡ്രിയ ചെന്ന ദിവസം ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് അവരൊരു ഫീസ്റ്റ് ആയിട്ട് ആഘോഷിക്കുകയാണ് കോർത്തി കോർത്തറ സഭ സ്റ്റിൽ ഇന്നും പിന്നീട് ഈ സേവറിയോസ് രണ്ടാം പ്രാവശ്യം നാട് കടത്തപ്പെടുമ്പോഴും അവിടെ ചെന്ന് അവസാനം ഈജിപ്തിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ജൂറിസ് ലിക്ഷനി വെച്ചാണ് താൻ കാലം ചെയ്യുന്നത് താൻ കാലം ചെയ്യുന്നത് അത് എ ഡി അഞ്ഞൂറ്റി പതിനെട്ടില് ആണ് കാലം ചെയ്യുന്നത് അല്ലെ കാലം ചെയ്യുന്ന സമയത്തും പിന്നീട് അദ്ദേഹത്തിന്റെ ബോഡി അവിടെ മാറ്റി ഇവരുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അതും അവരൊരു ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നുണ്ട് സോ ദേ ദ് ടു ഫീസ്റ്റ് അതായത് ഈ ഞാൻ പറയുന്നത് എന്നാ ഈ ഏതാ ഒരിക്കലും ഞാൻ പറയുന്നത് സിറിയ പിന്നെ സഭയെ കുറിച്ച് അല്ല പറയുന്നത് കോപ്റ്റിക് കോർത്തറോക്സ് സഭ എന്ന് പറഞ്ഞാൽ ഈ പാത്രീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബന്ധവും വരാൻ പാടില്ല അല്ല സാധ്യതയില്ലാത്ത കോപ്റ്റിക് ഓർത്തറോക്സ് സഭ ഈ സേവർഗസ് പാത്രീസിന്റെ രണ്ട് ഫീസ്റ്റാണ് ആഘോഷിക്കുന്നത് ഒന്ന് താൻ ആദ്യം അവിടെ ചെന്ന ദിവസം അവർക്ക് വിസ്മരിക്കാൻ കഴിയത്തില്ല ദ്യം അവിടെ ചെന്ന ദിവസം അവരൊരു ഫീസ്റ്റായിട്ട് ആഘോഷിക്കുന്നു രണ്ടാമത് ഏ ഡി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഫെബ്രുവരി അഞ്ച് ഏ ഡി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഫെബ്രുവരി അഞ്ചിനാണ് സേവറിയോസ് പിതാവ് കാലം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബോഡി സോഗാഗ് മൊണാസ്ട്രിയിലേക്ക് മാറ്റി അപ്പൊ റീലൊക്കേഷൻ ഓഫ് ഹിസ് ബോഡി അത് ഡിസംബർ പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിന് കോപ്റ്റിക് സഭ ആഘോഷിക്കുന്ന അന്വയ്ക്കൻ പാത്രത്തിൽ സേവോറിയസിൻ്റെ ഫീസ്റ്റാണ് അപ്പം അത്രമാത്രം ആ സഭകൾ തമ്മിൽ ബന്ധമുണ്ട് അവരെ അന്ദ്വയ്ക്കൻ സഭയെ അതുമാത്രം ആദരിക്കുന്നു ഹോണർ ചെയ്യുന്നു സേവോറിയസിന്റെ ദൈവശാസ്ത്ര സംഭാവനകളെ വിലമതിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ അടുത്ത് കോപ്റ്റിക് സഭയുണ്ട് ഞാൻ അവിടെ പോകാറുണ്ട് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ ഇപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയെ പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളവർക്ക് ഇന്ത്യയിലെ ഇപ്പോൾ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലോ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ വിസിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കുക നിങ്ങൾ ചെന്ന ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് എ മെമ്പർ ഓഫ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച് അപ്പോൾ അവരെങ്ങനെയാ നിങ്ങളെ സ്വീകരിക്കും നിങ്ങൾ നോക്കുക അപ്പോൾ ഈ പറയുന്ന ഈ പൊള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാവും അലക്സാണ്ട്രിയ സഭ അന്ത്യോക്കിയൻ സഭ എങ്ങനെയാണ് കാണുന്നതെന്ന് കാരണം നിങ്ങളെ ആസ് എ ബിലീവർ നിങ്ങളെ അവരെങ്ങനെയാണ് വെൽക്കം ചെയ്തു നോക്കുക വലിയ ആവേശമാണ് അവർ നമ്മളവിടെ ചെന്ന് വെച്ചാൽ ഞാൻ സിറിയ കോർത്തഡോക്സ് ചർച്ചിലെ അംഗമാണെന്ന് പറഞ്ഞാൽ മതി അപ്പോഴേ അവർ അടുത്ത നിമിഷം അവരുടെ വായി വരുന്ന ഒരു വാക്ക് സൈവറിയോസ് സൈവറിയോസ് ബിക്കോസ് ഓഫ് സൈവറിയോസ് സെവറിയോസ് അവിടെ അലക്സാണ്ട്രിയയിൽ താമസിക്കുന്ന സമയത്ത് പല അത്ഭുതങ്ങളും താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തു രോഗികൾ സൗഖ്യമാകുകയും ഭൂതങ്ങൾ പുറപ്പെട്ടു പോകുകയും വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ താൻ ഈടുറ്റ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഗീതങ്ങൾ ഒക്കെ എഴുതുവാൻ ആ പ്രവാസ കാലഘട്ടം തന്നെ ദൈവം സഹായിച്ചു തന്നെ അത്രമാത്രം സ്നേഹിക്കുകയും ആദരിക്കുകയും പരിപാലിക്കുകയും ചെയ്തു കോപ്റ്റിക് സഭ താൻ പുറത്താക്കപ്പെട്ടെങ്കിലും ഇടക്കാലത്ത് ഈ കോൺസ്റ്റാൻറിനോപ്പളിൽ അന്തിമോസ് പാത്രവർക്കീസായി അന്തിമോസ് അന്തിമോസ് പാത്രവർക്കീസ് ആയപ്പോൾ ആ സമയത്ത് സേവേറിയസ് വരുന്നുണ്ട് സേവേറിയസ് അന്തിമോസിനെ കാണുകയും കൽക്കിയോൺ സുനോദോസിന്റെ തീരുമാനത്തിന്റെ അപാകത അന്തിമോസിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും അന്തിമോസ് സേവേറിയസിനോട് ചേർന്ന് സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുകയും ആ സ്റ്റാൻഡിനോട് ചേർന്ന് തിമോത്തിയോസ് ആയിരുന്ന ആ സമയത്ത് അലക്സാണ്ട്രിയൻ പാത്രവർക്കീസ് അദ്ദേഹവും ഒരുമിച്ച് ചേരുകയും ചെയ്തു അതായത് അലക്സാണ്ട്രിയ അന്ത്യോക്യ കോൺസ്റ്റാന്റിനോ മൂന്ന് പാത്രവർക്കീസുമാർ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് ചേർന്ന് അവർ മൂന്നും എതിരായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു ആ സമയത്ത് റോമൻ മാർപ്പാപ്പ അക്കാപ്പറ്റസ് ആയിരുന്നു അക്കാപ്പറ്റസ് റോമൻ മാർപ്പാപ്പയ്ക്ക് വലിയ അസ്വസ്ഥതയായി കാരണം ഡിയോഫൈസിറ്റിസം എന്ന റോമൻ സഭയുടെ ദൈവശാസ്ത്ര നിലപാടിന് വിരുദ്ധമായിട്ട് അന്തിക്കൻ പാത്രകീസ് സേവോറിയോസിന്റെ ഇൻഫ്ലുവൻസിൽ അലക്സാണ്ട്രിയൻ പാത്രകിസും കോൺസ്റ്റാന്റിനോപ്പളിലെ പാത്രകീസ് ആയിരുന്ന അന്തിമോസ് നമ്മളെ അന്തിമോസിനെ നമ്മൾ സുറിയാനിസ അനുസ്മരിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിചയം കാണാൻ അന്തിമോസും ഇമാനിയോസും എന്നൊക്കെ നമ്മൾ തുപ്തേനെ കേൾക്കുന്ന സൊ ഫെമിലിയർ നെയ് അപ്പൊ അന്തിമോസും സെബോറിയോസും അലക്സാൻഡ്രിയം ബാത്രീസും ഒരുമിച്ച് അലക്സാൻഡ്രെ അന്ന് തിയോഡോഷ്യസ് ആയിരുന്നു അത് തിമോത്തിയോസ് അല്ല തിയോഡോഷ്യസ് അപ്പൊ തിയോഡോഷ്യസും അന്തിമോസും സെബോറിയസും ഇവര് മൂന്നും ഒരുമിച്ച് ആന്റി കൽക്കിയൻ സുനോദോസിന്റെ അതായത് ആന്റി കൽക്കിയൻ സ്റ്റാൻഡ് എടുത്തു ഡിയോ ഫൈസിറ്റ് ശരിയല്ല മിയോ ഫൈസിറ്റിസമാണ് ശരിയെന്ന് തീരുമാനമെടുത്തപ്പോൾ പോപ്പ് അക്കപ്പറ്റസ് റോമിൽ നിന്ന് നേരെ എവിടെ വന്നു കോൺസ്റ്റാന്റിനോപ്പിളി വന്നു റോമൻ സാമ്രാജ്യം അന്ന് രണ്ടാണ് അതായത് ഈസ്റ്റേൺ റോമാ സാമ്രാജ്യം വെസ്റ്റേൺ റോമാൻ വെസ്റ്റേൺ റോമാ സാമ്രാജ്യം റോമിലും ഈസ്റ്റേൺ റോമാ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ കോൺസ്റ്റാന്റിനോപ്പിളുവാണ് അന്ന് കോൺസ്റ്റാന്റിനോപ്പിളി വന്ന് ചക്രവർത്തിയെ സ്വാധീനിച്ചു പോപ്പ് വന്ന് സ്വാധീനിച്ച് ഇവരെ പിന്നെ സ്ഥാനപ്രഷ്ടനാക്കുവാൻ അതായത് അന്തിമോസിനെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ ചരട് വലിക്കുകയും അന്തിമോസിനെ സ്ഥാനപ്രശ്നാക്കുകയും സേവാ റോയ്സിനെതിരായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുകയും സേവാ റോസ് അവിടുന്ന് ആ സമയത്താണ് വീണ്ടും എക്സൈലിലേക്ക് പോകുന്നത് ഇതൊക്കെ ചെയ്തത് അത് സത്യവിശ്വാസം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം സത്യവിശ്വാസം മിയ ഫൈസിറ്റിസം ആണ് ഇന്ന് എല്ലാവരും ദൈവശാസ്ത്ര വിശാരദന്മാരൊക്കെ മൗനമായി നിൽക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം മാർപ്പാപ്പ തേൻപുരുട്ടിയ വാക്കുകൾ പറഞ്ഞു എന്തിനാണ് വെറുതെ നമ്മൾ ആയിരത്തി വർഷം വഴക്കിട്ടതാണ് നമുക്ക് അവഗണിക്കാനുള്ളതേ ഉള്ളൂ എന്നവർ പറയുമ്പോൾ അവരുടെ നിലപാടുകളുടെ ദൗർബല്യമാണ് കാരണം ദൈവശാസ്ത്ര വിശകലനത്തിൽ അവരുടെ നിലപാടുകളുടെ ദൗർബല്യം അവർ മനസ്സിലാക്കി പൊളിറ്റിക്കലി ഫിനാൻഷ്യലി അവരാണിപ്പോൾ ശക്തരെ കരുത്തര് കമ്പെയർ ചെയ്യാൻ പോലും വയ്യാത്ത വിധത്തിൽ അത്ര വലുപ്പത്തിലാണെങ്കിലും ദൈവശാസ്ത്ര നിലപാടുകൾ തങ്ങളുടെ വിശ്വാസികൾ മരിച്ചു വീഴപ്പോഴും കൊല്ലപ്പെട്ടപ്പോഴും തങ്ങളുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടപ്പോഴും തങ്ങളുടെ പള്ളികൾ കയ്യേറപ്പെട്ടപ്പോഴും വെച്ച് നശിപ്പിക്കപ്പെട്ടപ്പോഴും അന്ത്യോക്യൻ സഭ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഇരുപതിനായിരം പള്ളികളുണ്ടായിരുന്ന ആയിരത്തിലധികം ബിഷപ്പുമാരുണ്ടായിരുന്ന അന്ത്യോക്യൻ സഭ ശുഷ്കമായി പോയി പള്ളികളെല്ലാം നഷ്ടപ്പെട്ടു വിശ്വാസികളെല്ലാം കൊല്ലപ്പെട്ടു ഇന്ന് പത്ത് ബിഷപ്പുമാർ മാത്രമുള്ള ചെറിയ സഭയായി നിൽക്കുമ്പോഴും ഭീമാകാരമായി വളർന്നു നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ മുമ്പിൽ ദൈവശാസ്ത്ര സംവാദവേദികളിൽ കടുകിട വ്യത്യാസമില്ലാതെ അണുവിട വ്യതിചലിക്കാതെ പിതാക്കന്മാർ ഏൽപ്പിച്ച സത്യവിശ്വാസത്തെ ഉറച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും ദൈവശാസ്ത്ര സംവാദവേദികളിൽ അന്ത്യോക്യൻ സഭ നിൽക്കുമ്പോ അന്ത്യോക്യൻ സഭയുടെ ആ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അല്ലെ വിശ്വാസത്തിന്റെ പ്രതിരോധത്തിന്റെ മുമ്പിൽ റോമൻ സഭയുടെ ശബ്ദം അല്പം ഇടറിയോ അതോ പതറിയോ എന്ന് സംശയം തോന്നുമാറ റോമൻ സഭ പറഞ്ഞു മാർപ്പാബ തിരുമേനി തന്നെ പറഞ്ഞു നമ്മൾ വെറുതെ ഇറക്കിച്ചതാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറത്തും ഈ സേവറിയോസിന്റെ വിശ്വാസം അലങ്കരിച്ച ദേവതാരു പോലെ അതിമനോഹരമായ ഒരു ജീവിതം പഠിക്കുമ്പോൾ സുറിയാനി സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ മുഴുവൻ രാജാക്കന്മാരാൽ വിചാരണ ചെയ്യപ്പെടുകയും വിസ്തരിക്കപ്പെടുകയും ശിക്ഷ വിധിക്കപ്പെടുകയും സ്ഥാനഭ്രഷ്ടരാക്കപ്പെടുകയും കടത്തപ്പെടുകയും ചെയ്ത ഒരു ചരിത്രമാണ് സുറിയാനി സഭ കാരണം സത്യസഭയാണ് തന്റെ നാഥൻ പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച നാഥന ഇന്ന് ഏറ്റവും അവസാനം ഇവിടെ വന്ന സുറിയാനി സഭ ഇന്ന് അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ഈ പറഞ്ഞ ഈ അന്ത്യോയ്ക്കായാലും ഈ ലെബനോണിലൊന്നും സൂറിയാനി സഭ വെരലല്ല ഉണ്ടാവുന്ന ആളുകളെ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കുന്നത് പാത്രകർക്കീസ് അവരുടെ പാത്രകർക്കീസിൻ്റെ കൂടെ ഒൺലി ഫ്യൂ മെമ്പേഴ്സ് ബാക്കി മുഴുവൻ കൊല്ലപ്പെട്ടു സാമ്പത്തികമായി ക്ഷയിച്ചു ആൾബലത്തിൽ അവർ ക്ഷയിച്ചു അപ്പം അതുകൊണ്ടുതന്നെയാ പലരും അവരെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് ആ സഭയെ ഗൌരിക്കാതിരിക്കുന്നത് അപ്പം ശുഷ്കമായി പോയി സാമ്പത്തികമായിട്ടും ആൾബലത്തിലും ഇന്ന് ലോകത്തിൽ സൂറിയാനി സഭ അവശേഷിച്ചിരിക്കുന്നത് മലങ്കരയിലാണ് അപ്പോൾ മലങ്കരയിലും ഇപ്പോൾ അവസാനം വന്നു കഴിയുമ്പോൾ നിങ്ങൾ നോക്ക് ആ സുറിയാനി സഭ നിയമസഭയിലും ചർച്ചാ വിഷയമായിരിക്കുക കാരണം അത് സുറിയാനി സഭ അങ്ങനെയാണ് സത്യസഭയാണ് ഇപ്പോഴും അത് പൊളിറ്റിക്കൽ ഡിസ്കഷന്റെ ഒരു സബ്ജക്റ്റാണ് കാരണം അതിൻ്റെ ആളത്തിലല്ല കാരണം അതിൻ്റെ ഉത്ഭവം മുതൽ അതിൻ്റെ നാഥൻ മുതൽ പൊളിറ്റിക്കലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിസ്താ വിചാരണ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ട്രൂ ചർച്ചിങ് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് എൻ്റെ അതിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ ആരംഭ മുതൽ ഇസ്ലാം മതം അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് സുറിയാനി സഭയാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനാൽ കൊല്ലപ്പെട്ടത് സുറിയാനി സഭക്കാരാണ് കേരളത്തിലെ സുറിയാനി സഭക്കാരും ഇസ്ലാമിനാൽ ഒടുങ്ങിപ്പോകത്തേ ഉള്ളൂ ഇസ്ലാമാണ് സുറിയാനി സഭയുമായിട്ട് ഫൈറ്റ് ചെയ്തത് ദിസ്ഇസ് ദ്രോസ്പെ റെട്രോസ്പെക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നിങ്ങൾ നടത്തും ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും സുറിയാനി സഭയുമായിട്ട് ഏറ്റവും കൂടുതൽ സുറിയാനി സഭയിൽ നിന്നാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് അവർക്ക് ആ എനിമിറ്റി നിൽക്കുന്നത് ഇടയ്ക്ക് അവർ സൗഹൃദം നടിക്കുമെങ്കിലും അവരാണ് യഥാർത്ഥത്തിൽ ശത്രുക്കളായിരിക്കുന്നത് അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാവേഷറും ഇസ്ലാമും ആണ് സുറിയാനി സഭയെ നശിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സിനാറിയോയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് സുറിയാനി സഭ ശുഷ്കമായി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഓഫ് ഡ്രാമ ഇറ്റ്സ് മലങ്കരയിലാണ് സംഭവിക്കുന്നത് സോ ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് നിങ്ങൾ ഈ പിതാവിൻ്റെ അനുസ്മരണ ദിവസമാണ് സെവോറിയോസിൻ്റെ സുറിയാനി സഭയുടെ ഓർത്തഡോക്സിയുടെ ടീച്ചറും അന്ത്യക്കയുടെ പാത്രീസും എന്ന് പരിശുദ്ധ റൂഹായാൽ ആ എന്നാ അദ്ദേഹം പ്രവചിച്ചതുപോലെ ആ പിതാവിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ ധാരാളം കാര്യങ്ങൾ ഈ പിതാവിനെ കുറിച്ച് പറയാനുണ്ട് എന്നാൽ ഞാൻ വിസ്താരത്തിൽ സമയം ദീർഘമാക്കുവാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഈ പിതാവിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ സുറിയാനിക്കാരുടെ കിരീടവും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയം കൂടാതെ എല്ലായ്പ്പോഴും ദൈവമാതാവെന്ന് പ്രസംഗിച്ച മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും